അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റബീഉൽ അവ്വല് മാസം, ആ മാസത്തിലെ ലോക ജനത മുഴുവനും മുസ്ലിമീങ്ങൾ എന്ന് മാത്രമല്ല, മഹാനായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ പ്രപഞ്ചത്തിന് അയച്ചത് റഹ്മത്തായിട്ടാണ് എന്ന പരിശുദ്ധ ഖുർആൻ്റെ ആ പ്രഖ്യാപനം, ആ മുസ്ലിമീങ്ങൾ പോലും ഈ ദിവസത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും മുസ്ലിമീങ്ങൾ നടത്തുന്ന എല്ലാ പരിപാടികളിലും അവർ ഭക്ഷണമായിട്ടും മറ്റുള്ള സാമ്പത്തികമായും ഒക്കെ സഹകരിക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഉടനീളെ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ആവിത്താര ബദ്രിയ ജുമാ മസ്ജിദിൽ 12 ദിവസങ്ങളോളം നടന്ന മൗലൂദ്, അതിൻ്റെ സമാപനം എന്നോളം ഈ പള്ളിയിൽ നിറഞ്ഞു നിന്ന പ്രഭാത സമയത്ത് നടന്ന ആ പ്രാർത്ഥന, അതിനുശേഷം മദ്രസയിൽ കമ്മിറ്റിക്കാരുടെ ആ പ്രോത്സാഹനം കൊണ്ടും നാട്ടുകാരും എല്ലാവരും നടത്തിയ ഈ വലിയ ഈ പരിപാടി എന്തുകൊണ്ടും ചരിത്രപരമായി നാം ചിന്തിക്കേണ്ട ഒന്നാണ്. സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാത്ത ഈ അവസ്ഥയിലും ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച സത്യവിശ്വാസികൾ, കമ്മിറ്റി ഭാരവാഹികൾ, അതിൻ്റെയൊക്കെ പിന്നിൽ അവർ ചിന്തിക്കുന്നത് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്താണ്, സ്നേഹമാണ്. ഇന്നിപ്പോൾ GSB ചാനലിലൂടെ ഈ നടക്കുന്ന ഈ പരിപാടി, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അതെല്ലാം മഹാനായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ സ്നേഹമാണ്. ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് പരിശുദ്ധമായ മതത്തെക്കുറിച്ചിട്ടാണ്. ആ മതം എല്ലാവരും പഠിക്കുന്നത്, ഏത് മതമാണെങ്കിലും അവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ മതത്തെ സംബന്ധിച്ചിട്ടാണ്. മുൻകഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് മഹാനായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിനെ സംബന്ധിച്ചിട്ടാണ്. അക്കാലത്തുള്ള മക്കാ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചത് ആ പ്രവാചകനെ എങ്ങനെ അറിയും, സ്വന്തം മക്കളെ അറിയുന്നതിനേക്കാൾ കൂടുതലായി അറിയുന്ന ഒരു പ്രവാചകനാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ ആ പ്രവാചകൻ്റെ മഹത്വമാണ് അത് അറിയിക്കുന്നത്. ഇനി ലോകാവസാനം വരെ ഇതിനേക്കാൾ വലിയ ഉഷാറായി തന്നെ, വലിയ മഹത്വമായി തന്നെ പരിപാടികൾ നടക്കും. ഇന്ന് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എവിടെയും മഹാനായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് കീർത്തനങ്ങൾ ഇരുന്നും അതേപോലെ തന്നെ കൂട്ടമായും പള്ളികളിലും വീടുകളിലും ഒക്കെ നടക്കുന്ന ഒരു അവസ്ഥയാണ്. യൂറോപ്യൻ മേഖലകളിൽ, ആ നാടുകളിൽ മുഴുവനും പരിശുദ്ധമായ മതത്തെ സംബന്ധിച്ച് പഠിക്കുകയും അതിനൊക്കെ ആ മതത്തിൻ്റെ സ്വഭാവം കാണുന്നത് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇന്നക്കല അലാ ഖുലുഖിൻ അളീം, മഹത്തമായ സ്വഭാവമാണ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇനിയുള്ള കാലങ്ങൾ മുഴുവനും നല്ല റാഹത്തോടുകൂടെ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ജന്മദിനം മാത്രമല്ല, എല്ലാ ദിവസങ്ങളും, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും എല്ലാ സമയവും നബിദിനം തന്നെയാണ്. മദഹ് പറയുക എന്നുള്ളതാണ്. മദീനത്തെ പള്ളിയിൽ ഈ മിമ്പർ ഉള്ളതുപോലെ, ഖുതുബോദാൻ ഈ മിമ്പർ ഉള്ളതുപോലെ, വേറൊരു മിമ്പർ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെന്തിനു വേണ്ടി? ആ മിമ്പറിൽ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബത്ത് മദഹ് പറയുകയും പാടുകയും ഒക്കെ ചെയ്തപ്പോൾ ആ സ്വഹാബത്തിനെ ഒരു പ്രോത്സാഹിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തിൽ കിടന്നിരുന്ന ദിവസങ്ങളോളം മാസങ്ങളോളം ഉപയോഗിച്ചിരുന്ന എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു മുണ്ട്, ഒരു വസ്ത്രം എടുത്തുകൊണ്ട് ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിനെ ആദരിച്ച ഒരു സംഭവമുണ്ട്. അതേപോലെ തന്നെ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ ആദരിച്ച, ബഹുമാനിച്ച ഒരു സംഭവമുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പരിശുദ്ധ ഖുർആൻ്റെ പ്രഖ്യാപനം തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കണം,
അവിടുത്തെ മദഹ് പറയുക, അവിടുത്തെ ആയത്തിൽ നിരവധി 114 സൂറത്തുകളിൽ അനവധി ഭാഗങ്ങളിൽ തന്നെ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ആണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും ആ ഹബീബിനെ സ്നേഹിക്കാനും മഹബത്ത് വെക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ. ഈ ഈ വലിയ നാട് അഥവാ ദീനിൻ്റെ ചിട്ടയുള്ള പയ്യോളിയുടെ, അതേപോലെ തന്നെ അയിനിക്കാട് വെസ്റ്റ് മഹല്ല്, എന്തുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാർ, ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ചെയ്യുന്ന ഈ സേവനം, ഈ ഒരു ദിവസം മറ്റുള്ള ജോലികൾക്ക് പോവാതെ ഇതിൻ്റെ പിന്നിലാണ് പ്രവർത്തിക്കുന്നതൊക്കെ അവരെ അറിയിക്കുന്നത് ആ ഹബീബിനോടുള്ള മഹബത്താണ്. അള്ളാഹു തആല അത് നിലനിർത്തി, ഈ നാട്ടിൽ നിലനിർത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതേപോലെ ഈ ജെഎസ്ബിയുടെ ചാനൽ, അവർക്ക് പ്രത്യേകമായി ഈ കാരുണ്യത്തിൻ്റെ ദിനമായ, കാരുണ്യത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ ഈ മതത്തിൻ്റെ ഈ ദിവസത്തിൻ്റെ 1000 ആശംസകൾ എല്ലാ ഈ ചാനലിൻ്റെ ബന്ധപ്പെട്ട എല്ലാവരെയും അറിയിക്കുന്നു. അത് അവർ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നമ്മുടെയൊക്കെ ഗുരുവര്യരുടെ പ്രിയപ്പെട്ട മകൻ ഇന്ന് കണ്ണൂരിൽ വലിയൊരു 400 വീടുകളുള്ള ഒരു മഹലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പിന്നെ നടത്തുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ആ കുട്ടി അല്ലെങ്കിൽ ആ നിസാമുദ്ദീൻ എന്ന് പറയുന്ന നമ്മുടെ ആ പിഞ്ചു നമ്മുടെ സഹോദരൻ ഈ മദ്രസയിൽ നിന്ന് വളർന്നവരാണ്. അതുപോലെ തന്നെ റയീസ് എന്ന് പറയുന്ന റയീസ് ബുഖാരി എന്നറിയപ്പെടുന്ന ഉത്തരേന്ത്യയിലും അതുപോലെ തന്നെ മറ്റു നാടുകളിലും ഇന്ന് ഇസ്ലാമിന്റെ ദേവത്വം നടത്തുന്ന നമ്മുടെ റയീസ്, നിങ്ങൾക്കൊക്കെ അറിയുന്ന ആ റയീസ് ഇന്ന് വലിയ പണ്ഡിതനാണ്. അനവധി പണ്ഡിതന്മാർ, അനവധി ആളുകൾ ഇന്ന് പല മേഖലകളിലും നമ്മുടെ മദ്രസയും അതുപോലെ തന്നെ നമ്മുടെ മഹലിൽ നിന്ന് വളർന്നു വന്ന ആളുകൾ ഇന്ന് പല മേഖലകളിലും ക്ഷോഭിച്ചു നിൽക്കുകയാണ്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ഈ മദ്രസയെ നാം ഒരു ചെറുതായി കാണേണ്ടതില്ല. പ്രയാസങ്ങളും പ്രശ്നങ്ങളും പോരായ്മകളും വന്നിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിച്ചുകൊണ്ട് നമുക്ക് ഈ മദ്രസയുടെ പോരായ്മ മനസ്സിലാക്കിക്കൊണ്ട് ഉസ്താദുമാരോടൊപ്പം ഓരം ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനത്തിന് വേണ്ടിയാണ് നമുക്കെയും ശ്രമിക്കേണ്ടത്. ഇത്തരം ഒരു നല്ല പരിപാടിയിൽ നിങ്ങൾ പങ്കെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. നേരത്തെ തന്നെ എത്തുകയും നമ്മുടെ കുട്ടികളുടെ പരിപാടിയിൽ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇവിടെയുള്ള യുവാക്കളുടെ ആ ഒരു മനസ്സും ആ ഒരു പിന്നെ നന്മയും എടുത്തു പറയേണ്ടതാണ്. അത് ഇവിടെ നിന്നായാലും ശരി, വിദേശത്ത് നിന്നായാലും ശരി, ലോകത്തെവിടെ നിന്നായാലും ശരി, നമ്മുടെ മദ്രസയിലോ പള്ളിയിലോ മഹല്ലത്തിലോ നമ്മുടെ ദീനി സ്ഥാപനത്തിലോ നമ്മുടെ പ്രദേശത്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ അകമഴിഞ്ഞ കണ്ണും കാതും മനസ്സും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ മഹല്ലത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് നടന്ന പരിപാടിയാണ്. ഇന്ന് തന്നെ നമ്മുടെ പരിപാടിയിലെ മുഖ്യ കർമ്മവും മുഖ്യ പങ്കും വഹിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളാണ്. അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് എവിടെ ചെന്നാലും ഏത് പ്രയാസത്തിൽപ്പെട്ടാലും അള്ളാഹു എന്നീ അവരെ രക്ഷപ്പെടുത്തി കൊടുക്കണേ എന്നും അവരുടെ ജീവിതങ്ങളിൽ നിരന്തരമുള്ള എല്ലാ ഘട്ടങ്ങളിലും അവർക്ക് അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you.
أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح صدوري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله